ഈ മൽഹോത്ര താമസിക്കുന്ന വീട് എവിടെയാ മോനെ? ഏത് മൽഹോത്ര? ഈ എഞ്ചിനീയറായി റിട്ടയർ ചെയ്ത മൽഹോത്ര. ഓ അതോ, അത് ഇടതുവശം തിരിഞ്ഞ് ആദ്യം കാണുന്ന വീടാണ്. ഓ താങ്ക് യു. അല്ല ഇതാരാ അശോകോ വരൂ കയറി ഇരിക്കൂ ഇരിക്കൂ അല്ല ഇതാരാ മനസ്സിലായില്ലല്ലോ മാഡം ഇതിന്റെ കാമുകയാണ് പേര് ചാന്ദിനി സാറില്ല ഇവിടെ ഉണ്ടല്ലോ വിളിക്കാം ഡിയർ वाले ना मुदे जोली अप्पो मलयालम नहीं आता है एनिक्क मलयालम नन्नायि अरिया सर ഞങ്ങൾ കേരളത്തിൽ വന്നിട്ട് വളരെ കാലമായി ആഹാ വെരി ഗുഡ് ഇനി നിങ്ങൾക്ക് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിക്കാം അത് സാറിനും മാഡത്തിനും ബുദ്ധിമുട്ടാവോ ഒരു ബുദ്ധിമുട്ടും ഇല്ല അശോ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം ഒന്നിനും ഒരു കുറവും ഉണ്ടാവില്ല വളരെ ഉപകാരമായി സർ വീട്ടുകാർക്ക് ഇഷ്ടമില്ലാത്തതിനാൽ ഞങ്ങൾ രണ്ടാളും വീട് വിട്ടു വന്നതാണ് ഡോണ്ട് വറി ബോയ് നിങ്ങളുടെ താമസിക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ അരുന്ധതി നീ ഇവർക്ക് മുറി അണിച്ചു കൊടുക്ക് കുളിച്ചൊന്ന് ഫ്രഷ് ആകട്ടെ ശരി വരൂ गवेषण അശോക് ഇപ്പോഴും ഔഷധ സസ്യങ്ങളെ പറ്റി തന്നെയല്ലേ ഗവേഷണം നടത്തുന്നത് പ്രധാനമായും ഔഷധ സസ്യങ്ങളെ പറ്റിയാണ് പിന്നെ ഓർക്കിഡിനെക്കുറിച്ചും ഗവേഷണം നടത്തുന്നുണ്ട് ഒരു ഡോക്ടറേറ്റ് കിട്ടിയാൽ രക്ഷപ്പെട്ടു അല്ലേ അതെ സർ ഒരു ഡോക്ടറേറ്റ് അത് കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ അതുവരെ ഇവിടെ താമസിക്കുന്നതിൽ വിരോധമൊന്നുമില്ലല്ലോ ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ രണ്ടുപേർ മാത്രമല്ലേ ഉള്ളൂ ഒരേ ഒരു മകനുള്ളത് അമേരിക്കയിൽ എഞ്ചിനീയറാ മകന്റെ പേരെന്താ अणिका ഹ്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 ഹ
ഞാൻ വിചാരിച്ചു നമ്മൾ ഇവിടെ താമസിക്കാൻ അനുവദിക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ മാഡവും സാറും നല്ലവരാണെന്ന് നമ്മളിൽ നിന്നും ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവരുത് ഇത്രയും നല്ല മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ നമുക്ക് ഇവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ മുന്തിരിങ്ങയുടെ വീര്യം കൂട്ടാൻ വേണ്ടി പഞ്ചസാര ലായനിയിൽ നിറച്ച് കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് കുറുക്കൻ കരുതിയാ മതി എന്നാ മുന്തിരിങ്ങക്ക് ലഹരി കൂടട്ടെ തൽക്കാലം നമുക്ക് അപ്പുറോ ഇപ്പുറോ ആയി സുഖമായി കിടന്നുറങ്ങാം അല്ലേ So good night, fresh juice. Good night, Kurukan. Eda Pushkara. Do. ഈ ആടലോടകത്തിന്റെ ഇല കണ്ട പറക്കണം കേട്ടോ മാഡം ഈ ആലടോലക ആലടോല എന്താ ഈ പറയുന്നത് എടാ ആടലോടകം ഒന്ന് നിർത്തി നിർത്തി പറയടാ അത് ശരിയാ മാഡം ആട ഏതാണെന്ന് എനിക്കറിയത്തില്ല എടാ ഒരു മാസം മുമ്പ് ആ കുന്നിൽ നിന്ന് നമ്മൾ പറിച്ചില്ലേ നീ അന്ന് പുലിയെ കണ്ടപ്പോഴും പറഞ്ഞെന്താ ഈ ലോകത്ത് പുലിയെ ഒഴിച്ച് ഒരു എലിയെ പോലെ പേടിയില്ലെന്നല്ലേ അത് ശരിയാ അന്ന് ഇന്ത്യൻ സേന ശ്രീലങ്കയിൽ നിന്ന് പുലികളെ തുരത്തിയ സമയമായിരുന്നു നിനക്ക് പറ്റിയ പേര് പുഷ്കരൻ എന്ന് തന്നെ അതെന്റെ അപ്പൂപ്പനിട്ട പേരായിരുന്നു വലുതാവുന്തോറും എനിക്ക് സൗന്ദര്യം കൂടുമെന്ന് അപ്പൂപ്പൻ അറിയാമായിരുന്നു പാചകടിച്ച് സമയം കളയാതെ ഇന്ന് പരമാവധി ഇലകൾ കളക്ട് ചെയ്യണം മാഡം ഇലകൾക്കൊപ്പം കായ കൂടി കളക്ട് ചെയ്യാമോ കായ നിനക്ക് വീട്ടിൽ ചെന്നിട്ട് കളക്ട് ചെയ്യാം വീടിന് മുൻപിലുള്ള പഞ്ഞിമരത്തിൽ കയറ്റിവിടാം പഞ്ഞിമരത്തിൽ ഞാൻ കയറൂല പഞ്ഞിമരത്തിലും ഞാൻ കയറും ഈ അണ്ണാൻ പോസ്റ്റിൽ കയറുന്നത് പോലെ മാഡം സൂക്ഷിച്ചു ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ടാൽ ഞാൻ വരച്ചു കൊടുക്കുന്നു മാത്രം അപ്പോ ഇതൊരു നല്ല രസമുള്ള കാര്യമാണ് ടൈം പാസ് അല്ലേ സാർ ടൈം പാസ് മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോബിയും ആട്ടെ ചാന്ദിനി ഏതുവരെ പഠിച്ചു ഐ ഹാവ് ഫിനിഷ്ഡ് ബിഎ സാർ മോർ ദാൻ ദാറ്റ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു മൈ ലൈഫ് അതിനെന്താ ചാന്ദിനിക്ക് താല്പര്യമാണെങ്കിൽ ഞാൻ പഠിപ്പിക്കാം ശരി സാർ ഞാൻ പഠിക്കാം സാർ ഇങ്ങനെയുള്ള പ്ലാൻ വരച്ചു പഠിച്ചാൽ ഡ്രാഫ്റ്റ്സ്മാൻ ആയി ജോലിയും കിട്ടും സാർ എന്താ ടോണി സാർ അങ്ങേയുടെ ആനന്ദ റെഡ്ഡിക്ക് അമേരിക്കയിൽ നിന്ന് ദേവഞ്ചേട്ടന്റെ ഫോൺ ഉണ്ടായിരുന്നു ഇവിടെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് സാറിന് പ്രശ്നമുള്ള ഗുളികകൾ കൊറിയർ സർവീസിൽ അയച്ചിട്ടുണ്ടോ എപ്പോ ഫോൺ വന്നെന്നാ പറഞ്ഞേ ഇന്ന് രാവിലെ ശരി ഞാൻ ആനന്ദ റെഡ്ഡിയെ കണ്ട് വിശദമായി സംസാരിക്കാം ശരി സാർ ഈ പയ്യൻ ആരാണ് സാർ ഇവിടത്തെ സെർവന്റാണ് കുഞ്ഞുനാളിലേ വന്ന് കൂടിയതാ ഹൗ ഈസ് യുവർ ബിപി സാർ പക്ഷെ സാറിനെ കണ്ട അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ അല്ലെങ്കിൽ ഈ പ്രഷർ ഒന്നും രോഗമല്ല ആരംഭത്തിലെ ശ്രദ്ധിച്ചാ പിന്നെ പേടിക്കാനില്ല പോരാത്തതിന് അമേരിക്കയിലെ ഗുളിക കഴിച്ചാ പിന്നെ
എന്റെ പ്രഷർ ഒക്കെ പമ്പ അടക്കും പിന്നെ സാറ് നേരത്തെ പറഞ്ഞത് തമാശക്കല്ലെങ്കിൽ എന്നെ കൂടി പ്ലാൻ വരയ്ക്കാൻ പഠിപ്പിക്കണം ഞാൻ ഗൗരവമായി പറഞ്ഞതാണ് ഇത് പഠിച്ചാൽ ചാന്ദനിക്ക് ബോർ അടിക്കില്ല പിന്നെ രസകരമായ ഒരു തൊഴിൽ കൂടിയായി അശോക് ഇന്ന് എത്ര തര ഔഷധ സസ്യങ്ങൾ കിട്ടിക്കണം മാഡം ഈ രാമേണ്ണന്റെ പച്ചില എവിടെ കിട്ടുമോ രാമർ പച്ചില രാമറിന്റെ പച്ചില കിട്ടിയാ നീ എന്തോ വിളുത്താനാടാ ഞാൻ കൊളുത്തും എല്ലാം കൂടി ചവച്ചരച്ച് കുടിച്ച് പിന്നെ ഇടിച്ച് പിഴിഞ്ഞ് ചാറകത്താക്കും എന്നും ചാപ്പാട് കഴിച്ച് കഴിച്ച് ഞാൻ മടുത്തു എന്താ നിന്റെ വയറ്റിൽ ബെൻസിന്റെ എഞ്ചിൻ ആണോടാ ഫിറ്റ് ചെയ്തിരിക്കുന്നത് അതിലും കൂടുതൽ ശക്തിയുള്ള ഫിറ്റിംഗാ എത്ര കഴിച്ചാലും മതി വരില്ല സാർ പുറത്തു കൊടുത്ത് പെയിന്റ് അടിച്ച് നമ്പർ പ്ലേറ്റ് കൂടി ഫിറ്റ് ചെയ്യും വാടകയ്ക്ക് ഓടാമല്ലേ മാഡം ദാ മുണ്ട് എടാ ഇലയെല്ലാം ഉണങ്ങിയോ ഇന്നത്തെ വെയിൽ കൂടി തട്ടിയാൽ ഉണങ്ങും സാർ ഇലകളുടെ ഒരു കോലം കണ്ടില്ലേ സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചോദിക്കടാ സാറ് ഇലകളെ പറ്റി റിസർച്ച് ചെയ്യുന്ന ആളല്ലേ അല്ലെന്ന് ആരെങ്കിലും എന്നോട് പറഞ്ഞു അതല്ല സാർ ഈ ബീഡി ഇല കായ്ക്കുന്ന മരം എവിടെ കിട്ടുമെന്ന് അറിയാമോ എന്താ നീ ബീഡി കമ്പനി ഉണങ്ങാൻ പോവാണോ അതല്ല നമ്മുടെ നാട്ടിൽ ആദ്യം ആളുകൾ കൊക്കോ നട്ടു അതിന്റെ വില ഇടിഞ്ഞപ്പോൾ പിന്നെ റബ്ബർ നട്ടു തേങ്ങയുടെ വില ഇടിഞ്ഞ് റബ്ബറിന്റെ മണ്ട വീണപ്പോൾ റബ്ബറും തേങ്ങയും കൂടി വീണ് കൃഷിക്കാരന്റെ വാഴയിലൊടിഞ്ഞു അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോകുന്നു ഞാൻ ബീഡിയില കൃഷി ചെയ്യാൻ പോകും നിനക്ക് പറ്റിയ പണി അത് തന്നെ വേഗയില ഉണക്കി കൊണ്ടുവാടാ കേരളത്തിൽ ബീഡിയില കൃഷി നടന്നാൽ എനിക്കും ഒരു ഡോക്ടറേറ്റ് കിട്ടും ഡോക്ടർ ഓഫ് ബീഡീസ് ഒരു പാർസൽ ഉണ്ട് മാഡം ഓഹോ ഇത് മരുന്നാണ് അമേരിക്കയിൽ നിന്ന് മോൻ അയച്ചതാ സാറിന് പ്രഷറിനുള്ള ഗുളിക ശരി മാഡം മോൻ അയച്ചിരുന്ന ഗുളിക കിട്ടി ഒരെണ്ണം ഇപ്പൊ തന്നെ കഴിക്ക് ഇത് നല്ല വീര്യമുള്ളതാണെന്ന് തോന്നുന്നു ഇത് മുഴുവൻ മുടങ്ങാതെ കഴിക്കണം ഗുളിക കിട്ടിയ വിവരം ഇന്ന് തന്നെ വിളിച്ചു പറയാൻ ആനന്ദ് റെഡിയോട് പറയണം ആ ടെലിഫോൺ നന്നാക്കാൻ പറഞ്ഞാ കേൾക്കില്ല നമുക്ക് എന്തിനാടി ഫോൺ ഇവിടെ 6 മാസം സ്വൈര്യമായി ജീവിക്കാനല്ലേ പട്ടണത്തിൽ നിന്നും വന്നത് എല്ലാം ഡിയറിന്റെ ഇഷ്ടം ഉഷാറുണ്ട്
കേട്ടോ ഞാൻ കൊടുത്തോളാം മാഡം നാട്ടിലുള്ള ചെടികളെ പറ്റിയും ഗവേഷണം ചെയ്യുമോ ഔഷധ ചെടികൾ നാട്ടിലുണ്ടെങ്കിൽ അവയെ പറ്റിയും ഗവേഷണം ചെയ്യും ഈ ഓർക്കിഡുകൾ ഔഷധ ചെടികളാണോ ഓർക്കിഡുകൾ ഔഷധ ചെടികളല്ല പ്രധാനമായും അവ അലങ്കാര ചെടികളാണ് പിന്നെന്താണ് പലരും ഓർക്കിഡിന്റെ പുറകെ നടക്കുന്നത് ഓർക്കിഡിന്റെ ഇലകളും പൂക്കളും പെട്ടെന്ന് നശിക്കില്ല മാത്രമല്ല അത് മനോഹരങ്ങളായ പല വർണ്ണങ്ങളിലും രൂപത്തിലും കിട്ടും സാർ ഈ ചൊറിയണത്തിന്റെ ഇലയ്ക്ക് ഔഷധം കൂടെ ഉണ്ടോ ഉണ്ടല്ലോ കുറെ ചൊറിയണത്തിന്റെ ഇല എടുത്ത് നിന്റെ മുഖത്ത് തേച്ചാ നീ നല്ല പാല് പോലെ വെളുക്കും അതുകൊണ്ടായിരിക്കും സാറിന്റെ കാമുകിക്ക് ഇത്രയും നല്ല വെളുപ്പ് അതൊന്നും അല്ലടാ ബോംബെയിൽ നിന്നും അവൾ എന്നും എരുമപ്പാൽ കുടിച്ചിട്ടാ രണ്ടു മാസം കഴിയട്ടെ എനിക്കൊന്ന് ബോംബെയിൽ പോയി വിളിക്കണം അതിന് ബോംബെയിലൊന്നും പോകണ്ട രാത്രി മുണ്ട് മൂടി കിടന്നാ മതി രാത്രി തീരുമ്പം വെളുത്തിരിക്കും ഹലോ അനന്ദ റെഡ്ഡി സ്പീക്കിംഗ് അങ്കിൾ അമേരിക്കയിൽ നിന്ന് ദേവനാണ് ആ പിന്നെ എന്തൊക്കെയുണ്ട് ദേവ വിശേഷങ്ങള് അമേരിക്ക മഴയൊക്കെ ഉണ്ടോ ഇല്ല തണുപ്പാണ് ഇവിടെ പിന്നെ പ്രത്യേക കാര്യം അച്ഛനോട് ആ ഗുളിക കഴിക്കരുതെന്ന് പറയണം അയ്യോ ഈ പത്രം ഒന്ന് വായിച്ചിട്ടാകാം എന്താ എന്നാ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ ശരി ആയിക്കോട്ടെ
ചാന്ദിനി അസാധാരണ സുന്ദരി തന്നെ. താങ്ക് യു സർ. ചാന്ദിനി ഇന്ന് ഡ്രോയിങ് പഠിക്കുന്നുണ്ടോ? പഠിക്കാം സർ. എന്താ സാർ ഇത്? സാർ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. സോറി ചാന്ദിനി, സോറി. ഇതാരെ? ആനന്ദ റെഡ്ഡിയോ? വരണം. ഇന്ന് രാവിലെ മകൻ വിളിച്ചിരുന്നു. എന്താ വിശേഷിച്ച്? ഒരു കാര്യം പറയാനാണ് വിളിച്ചത്. അതായത് ഇനി ആ ഗുളിക കഴിക്കണ്ടെന്ന് പറഞ്ഞു. കഴിക്കണ്ടെന്നോ? എന്താ കാര്യം? അത് പ്രഷറിനുള്ളതല്ല. ദേവൻ ഒരു തെറ്റ് പറ്റിപ്പോയി. എന്ത്? എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി, കാണാൻ റെഡി. ഇത്ര രാവിലെ പോകുന്ന കാര്യം പറയാൻ ഞാനും മറന്നുപോയി. ആ സാരമില്ല, നമുക്ക് പോകാം. എല്ലാരും പോയോ സാർ? പോയല്ലോ. സാർ ചായ കുടിച്ചോ? ചായ കുടിച്ചു, പക്ഷേ തണുത്തതായി പോയി. ഞാൻ ഫ്ലാസ്കിന് ചായ എടുക്കട്ടെ? എന്നാ കൊണ്ടുവാ. ശരി സാർ. Thank you.
ക്ഷമിക്കുന്നു ചാന്ദിനി, ഇന്നലെ ഞാൻ ചെയ്ത തെറ്റ് അറിഞ്ഞുകൊണ്ടല്ല, ആ ഗുളിക ചെയ്ത ചതിയാണ്. ആനന്ദരെട്ടി പറയുന്നത് ഞാൻ കേട്ടു. ഇങ്ങനെയുള്ള ക്യാപ്സൂൾസ് ഉണ്ടോ സർ? അവിടെ അമേരിക്കയിൽ എല്ലാം കിട്ടും. അധ്വാനിക്കുക, സാഹസ പ്രവർത്തികൾ ചെയ്യുക, സുഖിച്ച് ജീവിക്കുക, ഇതൊക്കെയാണ് അവരുടെ ജീവിതക്രമം. അവസരം കിട്ടിയാൽ നമ്മുടെ ആളുകളും സുഖിക്കുന്ന കാര്യം പാഴാക്കി കളയില്ല. അത് ശരിയാണ്, ചില സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ സമനില തെറ്റിപ്പോകും. അടിപൊളി ചായ, ചാന്ദിനിയുടെ സൗന്ദര്യം പോലെ ചായയും വളരെ രുചികരം. സാറിന് ലഹരി മാറിയില്ല എന്ന് തോന്നുന്നു. എന്താ ചാന്ദിനിക്ക് പേടിയാണോ? എന്നാ ഞാൻ ഉടനെ പോവാം. അയ്യോ വേണ്ട സർ, എനിക്കും വല്ലാത്ത ഉന്മേഷം തോന്നുന്നു സർ. എന്താ പനിയുണ്ടോ? നെറ്റിയിൽ ചൂടില്ലല്ലോ. ഇതും നമ്മുടെ ലോകം ഞാൻ രണ്ടു ദിവസമായി അരുന്ധതി ഒന്ന് കാണണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്താ കാര്യം? പിന്നെ അമേരിക്കയിൽ നിന്ന് ദേവൻ വിളിച്ചിരുന്ന കാര്യം അറിയാമല്ലോ. ആ ഗുളിക ഒരു കാരണവശാലും സാറിന് കൊടുക്കരുത്. അതെന്താ? അപ്പൊ സാറൊന്നും പറഞ്ഞില്ലേ? കൂടുതലൊന്നും പറഞ്ഞില്ല. ആ ഗുളിക തിന്നരുത്, സാറിനോട് പറയണം. എന്നാ ഞാൻ വരട്ടെ. ഈയിടെ ഐഡിയറിന്റെ ആവേശത്തിന്റെ കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്. ആ ഗുളികയെടുത്ത് മാറ്റി വെച്ചാലോ. ടോണി, നിന്റെ വീട് എവിടെയാ? അത് മാത്രം അറിയില്ല മാഡം. അച്ഛനും അമ്മയും? ആ കാശുണ്ടാകുമ്പോ ഒരുപടി വാങ്ങണം. നീ കൊള്ളാലോടാ. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ജോലിക്ക് നിക്കുമോ മാഡം? സാരമില്ല ടോണി, ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയാ. ഞാനും അങ്ങനെയൊക്കെ വിചാരിക്കുന്നുള്ളൂ മാഡം. ടോണി, നിനക്ക് എന്തെങ്കിലും ജോലി അറിയാമോ? അറിയില്ല മാഡം. ഞാൻ നിനക്കൊരു ജോലി പഠിപ്പിച്ചു തരട്ടെ. അതെന്താണ് മാഡം? മസാജ്. അതൊരു നല്ല ജോലിയല്ലേ? ശ്രമിച്ചാ പെട്ടെന്ന് പഠിക്കാൻ ടോണി. പക്ഷേ എനിക്ക് പഠിക്കണമെങ്കിൽ ഞാൻ ആരെ തിരുമണം മാഡം? ഇവിടെ നിന്ന വേലക്കാരിയെ തിരുമണം. അയ്യോ എനിക്കു അയ്യ, പെണ്ണുങ്ങളെ തിരുമേലേ കൈയും കാലും മറയ്ക്കും.
ഇതാരാ പുഷ്കരനോ എന്തൊക്കെയുണ്ട് പുഷ്കര വിശേഷങ്ങളെ പിന്നെ അരിന്തതി ചേച്ചി ആ ഗുളികളെല്ലാം ഓളിച്ചു വെച്ചു ഇനി അത് സാറിന് കിട്ടില്ല എനിക്ക് മണ്ടത്തരം പറ്റി നേരത്തെ ആയിരുന്നെങ്കിൽ ആ ഗുളികളൊന്നും അഞ്ചെട്ടനും കൈക്കലാക്കാമായിരുന്നു അതിന് വെച്ച വെള്ളം വാങ്ങി വെച്ചേച്ചാ മതി അതിൽ നിന്നും ആർക്കും ഇനി ഒരെണ്ണം പോലും കിട്ടില്ല ഇനി അത് കിട്ടണമെങ്കിൽ ഈ പുഷ്കരൻ വിചാരിക്കണം ഞാനൊന്ന് നോക്കട്ടെ നീ എന്തിനാടാ ഈ സമയത്ത് കയറി വന്നത് നിങ്ങൾ എന്തിനാ ഞാൻ വന്ന സമയത്ത് തന്നെ കയറി വന്നത് എനിക്ക് ആ ഗുളിയ നൂരെണ്ണെങ്കിലും ഒപ്പിക്കണം പിന്നെ നിനക്കെന്തിനാടാ ആ ഗുളിക നീ കല്യാണം പോലും കഴിക്കാത്തവനല്ലേ ഇതിലൊരെണ്ണം കഴിച്ചിട്ട് വേണം എനിക്കൊരു കല്യാണം കഴിക്കാൻ അല്ലാതെ കല്യാണം കഴിച്ചാലേ കുന്ത ദേവസാറിന്റെ വരാൻ പോകുന്ന വധുവായിരിക്കും ടോണി ഇപ്പൊ പോയ അക്ഷരകന്യക ആരാണ് അതിവിടുത്തെ വേലക്കാരിയാണ് മാഡം ഓ മൈ ഗോഡ് അപ്പൊ വേലക്കാരിയായിരുന്നോ സോറി ട്ടോ ഞാൻ പ്രദീപാണ് ഏത് പ്രദീപ് ഇവിടെ വേലക്ക് ഇരിക്കുന്ന കാഞ്ചനയുടെ അമ്മാവന്റെ മോനാണ് അതിനിപ്പോ ഞാനെന്ത് വേണം എനിക്ക് അവളെ ഒന്ന് കാണണം അവളും അരുന്ധതിയും സിനിമ കാണാൻ പോയിരിക്കുക ഞാൻ വിചാരിച്ചു അവളിവിടെ കാണുമെന്ന് എടാ കാഞ്ചനയ്ക്ക് നീയാണോ എക്സർസൈസ് പഠിപ്പിച്ചത് ഏയ് ഞാനല്ല അപ്പോ കാര്യം അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ തമ്മിൽ ഒരു വിധത്തിലും ചേർച്ചയില്ലല്ലോടാ ഇന്ന് നമുക്ക് കുറിഞ്ഞിയുടെ ഇലകൾ മാത്രം കളക്ട് ചെയ്താൽ മതി ആ കുന്നിനടുത്ത് പോയാലേ പറ്റൂ അശോക് ആ കുന്നിന്റെ ഇവിടെ ആനശല്യം ഉണ്ട് മാഡം ആനകൾ ഇപ്പൊ കാട്ടിലുണ്ടോ ആനകളൊക്കെ പിന്നെ എവിടെ പോവാനാ എല്ലാറ്റിനെയും കെ എസ് ആർ ടി സി വാങ്ങി
സൈഡ് ബോർഡിൽ ഫിറ്റ് ചെയ്തിരിക്കല്ലേ. നീ എവിടത്തെ മരത്തലകനാടാ? ആനയെ കെഎസ്ആർടിസിയിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നു പോലും. അതുകൊണ്ടായിരിക്കും സൂപ്പർ ഫാസ്റ്റുകൾ വിരണ്ട് ഓടുന്നത് അല്ലേടാ. അതെ മാഡം, ആനയ്ക്ക് ഇടച്ചങ്ങൽ ഇടുന്നത് പോലെ സൂപ്പർ ഫാസ്റ്റിന്റെ അഞ്ച് വീലിലും ചങ്ങല ഇടണം. അയ്യോ മാഡം, നമ്മുടെ ജീപ്പ് കൊക്കയിലേക്ക് പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതെങ്ങനെ സംഭവിച്ചു? ജീപ്പ് ആന മറിച്ചിട്ടാ. ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അയ്യോ, ഇനി നമ്മൾ എങ്ങനെ തിരികെ പോകും? ഇനി നടന്നു പോകാനേ പറ്റൂ. അയ്യോ, നടക്കാനോ? എത്ര ദൂരം നടക്കണം സാർ? ഏതാണ്ട് 20 കിലോമീറ്ററോളം കാട്ടിക്കൂടി നടക്കണം. അയ്യോ, എന്റെ വടിയങ്കാവിന്റെ അപ്പൂപ്പ രക്ഷിക്കണേ. നീ പോയി ആ കഞ്ചാവ് തോട്ടത്തിൽ ഒന്ന് നോക്കിയിടുവാ. വല്ല ആനയോ ഗാർഡുമാരോ ആരെങ്കിലും വരുന്നുണ്ടോ നോക്കിയേ. ശരി സാർ. മാഡം, ഇവിടെയുണ്ട്. അതിങ്ങ് പറിച്ചു. അതാ, അതും കൂടി. മുകളിലേക്ക് പോയാ കുറെ കൂടി കിട്ടും തോന്നുന്നു. നമുക്ക് അവിടെ നോക്കിയാലോ. കുറച്ചും കൂടി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാണ്? എന്തിനോട് വന്നു? ഞങ്ങൾ സസ്യങ്ങളെ പറ്റി ഗവേഷണം നടത്തുന്നവരാ. സത്യമാണോ? അതെ, സത്യമാണ്. കൈതാത്ത് ഈ ജോക്കറേല. മുന്നിൽ നടക്ക. നീ പുറകെ നടക്ക്. പോരണമെങ്കിൽ പോര. നടക്ക. അങ്ങനെ നടക്കടി. നടക്ക്. മോങ്ങാ നടക്കടി ഇങ്ങോട്ട്. തിരിഞ്ഞു നോക്കരുത്. ദൈവമേ, രക്ഷിക്കണം സാർ. നടക്ക്. നീ ആരാടാ? ഞാൻ കഞ്ചാവ് കൃഷി സംഘത്തിലെ ഒരാളാണ്. ഈ കാട്ടിൽ നിന്നും പുറത്തേക്കുള്ള വഴി നീ കാട്ടി തരണം. ശരി സർ. ആ, നടക്ക്. നടക്കാൻ വണങ്ങരുത്. Thank you.
പാലും കയ്യും എങ്ങനെയുണ്ട് ചേട്ടാ? കുറവുണ്ട്. രണ്ടാമത് ഇതുപോലെ അടികെട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കണ്ടതല്ല. ഒന്നിൽ തീർന്നാൽ മൂന്നെന്നല്ലേ വെപ്പ്? കരുനാക്കെടുത്ത് വളയ്ക്കല്ലേ തങ്കമണി. ഇന്ന് രാത്രിയിൽ ഞാൻ പൂച്ചയുമായി വരും. എന്നാൽ മൽഹോത്ര സാർ ഇന്നും പൂച്ചയെ ചവിട്ടും. നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഒരു പ്രത്യേക കാര്യം. ഇനി ഞാൻ വിടത്തില്ല. ഒട്ടങ്ങി കിടക്ക് പൂച്ച, ഒട്ടങ്ങി കിടക്കൻ. ഞാനൊരു ഗുളിക കൊണ്ടുവന്നിട്ടുണ്ട് കൊച്ചി കള്ളി. ഈ ഗുളിക കഴിച്ച ശേഷം നിന്നെ ഞാൻ ഇന്നൊരു അന്തപുര നർത്തകിയാക്കും. അയ്യോ, അത് കള്ളനായിരിക്കോ? കള്ളനായിരിക്കും. ഈ ചാക്കിൽ പൂച്ചയെ പിടിച്ചു വെച്ചതാരാ? അയ്യോ സാർ, കള്ളൻ പൂച്ചയുമായി വന്നതായിരിക്കും. ഇലക്ഷൻ വരികയല്ലേ, ഇനി ചാക്കിനകത്ത് പൂച്ച കയറിയാൽ അതിനെയും വിടില്ല. പുഷ്കരേട്ടാ, പുഷ്കരേട്ടാ. ഇന്ന് ചേട്ടൻ എവിടെയും പോകുന്നില്ലല്ലോ? ഇല്ല. ഓ, രക്ഷപ്പെട്ടു. എത്ര നാളായി ചേട്ടനെ പകലെന്ന് കണ്ടിട്ട്? എന്നാലെന്ന് കാര്യമായി കണ്ടോ? ഇന്ന് നല്ല ദിവസമാണ്. സാറും മാഡം എവിടെ പോയിരിക്കാ? ആരും ഇവിടെ ഇല്ല. പക്ഷേ പുഷ്കരനുണ്ട്. ആ വായി നോക്കി അവിടെ എവിടെങ്കിലും കാണും. അതിന് നമുക്കെന്താ? ഈയിടെയായി മിഠായി കഴിക്കാൻ നിനക്ക് ആവേശം കൂടുതലാണല്ലോ. ഓ മൈ ഡിയർ, യു ആർ മൈ സ്വീറ്റി, സോ വാട്ട് കാൻ ഐ ഡു? നൗ ഐ ആം ഇൻ അഡിക്റ്റ് ടു സ്വീറ്റ്.
നീ എന്തിനാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? എന്താടാ? ഒന്നുമില്ല, വല്ലാത്ത ദാഹം. ആ, പോസ്റ്റ് ഓഫീസ് വരെ പോയിട്ട് 5 ലിറ്റർ വാങ്ങിട്ട് വാ. ഓക്കെ മാഡം, ഓക്കെ മാഡം. ഹായ്, ഞാനിപ്പോ വരാം, വേഗം വരണം. ഞാൻ പുഷ്കരൻ. എന്താണ് ബൈക്ക് കയറിയത്? അതാ എനിക്ക് മനസ്സിലാകാത്തത്. ഇവനെ കണ്ടാൽ അറിയാം ഒരു കള്ള ലക്ഷണമുണ്ട്. കള്ളനോ ഞാനോ? ഞാൻ പുഷ്കരൻ. എന്നാണ് എന്റെ വണ്ടി കയറിയത്? അത് ആ കോളേജ് കുമാരിയെ ചുമ്മാ നോക്കി നോക്കി വന്നപ്പോ അറിയാതെ ഓട്ടോ മിസ്റ്റേക്കായി താങ്കളുടെ ബൈക്കിൽ കയറിപ്പോയതാ. സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷമിച്ചാക്കി. എടാ, നിന്റെ ബംഗളല്ല ബസ് സ്റ്റോപ്പിൽ നിന്ന്. ഇതാണോ എന്റെ പണി? അല്ല, നിനക്ക് എന്ത് പറ്റിയടാ? ഓ, എന്ത് പറയാനാ മാഡം, എന്റെ ഒരു സ്നേഹിതന്റെ ബൈക്കിൽ ഞാൻ ഓട്ടോമാറ്റിക്കായി ചെന്ന് കയറിപ്പോയി. പിന്നെ കണ്ടു തുറക്കുമ്പോ ഞാൻ എന്നെ കണ്ടത് ഇതുപോലെ. തടുക്കാൻ കഴിയാത്ത രീതിയിൽ ഇടിയുടെ പൂരമല്ലായിരുന്നോ മാഡം? ഇടിയോ? ബൈക്ക് അവനാണ് കൊണ്ടുവന്ന് ഇടിച്ചത്. നിനക്ക് വല്ല കുഴപ്പമില്ലതുണ്ടോ? ഒരു കുഴപ്പമില്ല, കാലിനൊരു ഏന്തലും ചവിട്ട കിട്ടിയത് കൊണ്ട് നടുവിനൊരു പിടിത്തവും. കുറച്ച് വെള്ളം ചൂടാക്കി കുളിച്ചാൽ ഇതങ്ങ് മാറുമല്ലേ മാഡം? ടോണി, ടോണി, ടോണി! എന്താ മാഡം? ഇവിടെ വാ. എങ്ങനുണ്ട്? കൊള്ളാമോ? കൊള്ളാം മാഡം, നല്ല രസമുണ്ട്. മൊത്തമായും കുടിച്ചു കഴിയുമ്പോഴാ നല്ല രസം. ഇന്നെന്താ മാഡത്തിന് ഒരു പ്രത്യേക സ്നേഹം? ജ്യൂസ് കുടിക്കേ, പിന്നെ പറയാം. Thank you.
ആകെ പ്രശ്നങ്ങൾ അശ്വതി. എന്റെ ഹസ്ബൻഡിന് നിയന്ത്രണം വിട്ടിരിക്കുകയാണ്. മാത്രമല്ല, ഗുളിക അദ്ദേഹം ചാന്ദനിക്ക് നൽകിയെന്നാ തോന്നുന്നേ. അശോക് വല്ലത് അറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആ ഗുളിക കഴിച്ചവരെല്ലാം പടക്കുതിരയെ പോലെയാ പെരുമാറുന്നേ. ഇതിനു ബദലായി എന്തെങ്കിലും ചെയ്തേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ വിവരം ഞാൻ ചേട്ടനോട് പറയാം. അദ്ദേഹത്തിന് ഒരു ആയുർവേദ വൈദ്യനെ അറിയാം. എന്നാൽ ഇന്ന് തന്നെ പറയണം. ശരി. വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഞാനീ പരുന്തതിര വീട്ടിൽ നിന്നാ വരുന്നത്. അവർ ആകെ കുഴപ്പത്തിലാണ്. ആ ചാന്ദിനിക്ക് ഒരു ഉന്മാദം പോലെയാണ് അവസ്ഥ. താരമില്ല, അവൾ ഉറങ്ങുമ്പോ തലയിൽ ഒരു തളവും കടുക്കാ ചേർത്ത് ഒരു ലേഹ്യവും കൊടുത്താ മതി, സംഗതി അടങ്ങിക്കൊള്ളും. അപ്പോ വൈദ്യരെന്ന് വരും? ഞാൻ നാളെ തന്നെ വരാം. ആയിക്കോട്ടെ.
അശോക് ഇതുവരെ എത്തിയിട്ടില്ല. ചാന്ദിനി ഉറക്കമായി. എന്നാ പിന്നെ താമസിക്കണ്ട, തളം വെച്ച് കളയാം. പറ്റിയ സമയമാണിത്, ഗാഢനിദ്ര ഇതിന് പറ്റിയതാണ്. ലേഹ്യം നാളെ കാലത്ത് കൊടുത്താ മതി. ശരി, എന്നാ വൈദ്യരെ തളം വെക്കണം. ഓ ശരി, വരൂ. അപ്പോ ഞാൻ തളം വെക്കട്ടെ. ആയിക്കോട്ടെ. വൈദ്യർക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഇവിടെ ഇപ്പൊ എല്ലാരും പാലാണോ കുടിക്കുന്നത്? അത് അശോകന് വെച്ചിരിക്കുന്നതാ. വൈദ്യർക്ക് വേണമെങ്കിൽ അത് എടുത്തോളൂ. വൈദ്യര് തുടങ്ങിക്കോളൂ, ഞാൻ പോയി സാറിന് ഊണ് കൊടുത്തിട്ട് വരാം. ഓ ആയിക്കോട്ടെ. അല്ലയോ മാധക സുന്ദരി, ഇന്നത്തെ നിന്റെ രാവുകളെ മദനമോഹന ലീലാവിലാസങ്ങളാക്കാൻ ഇതാ ഈ കാമദേവൻ ശങ്കരൻ വൈദ്യന്റെ വേഷത്തിൽ അവതരിച്ചിരിക്കുന്നു. സോറി ഡിയർ, ആ പാലം ഞാൻ ഗുളിക ചേർത്തിരുന്നു, അത് അശോകിന് തരാനായിരുന്നു. സാരമില്ല അശോക്, ആ ഗുളിക ശരിക്കും എഫക്ട് ചെയ്തെന്നാ തോന്നുന്നേ. ഞാൻ ദേവനെ വിളിച്ച് വിവരം പറയാം, എന്തെങ്കിലും ഒരു മറുമരുന്ന് അവൻ അയച്ചു തരാതിരിക്കില്ല. ഒന്നും പറ്റിയില്ല, രണ്ടാമതൊന്ന് ബൈക്കിൽ കയറി. അയ്യോ പുഷ്കരേട്ടനെ ഞങ്ങൾ എവിടെയെല്ലാം തിരക്കി, ചേട്ടൻ ഞങ്ങൾക്ക് ഓരോ ഗുളിക തരണം. അയ്യോ ഗുളികൾ തീർന്നുവല്ലോ. അയ്യോ അങ്ങനെ പറയല്ലേ, അടുത്ത ആഴ്ചയാണ് എന്റെ വിവാഹം. ഒരു ഗുളി എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ചു തരണം, എത്ര രൂപ വേണമെങ്കിലും തരാം. 1000 രൂപയാകും. അതിനെന്താ തരാം. ഓക്കെ നാളെ ആകട്ടെ. എന്നാ ശരി, ഞങ്ങൾ വരട്ടെ. ഓക്കെ നാളെ കാണാം. ആ പുഷ്കര, ഹലോ. ഞാൻ പറഞ്ഞ കാര്യം ചേട്ടാ, ഗുളിക തീർന്നുപോയി, അടുത്ത ആഴ്ച അമേരിക്ക എന്ന് വരണം. അപ്പൊ അതുവരെ ഞാനിങ്ങനെ നടക്കണം. മൂക്ക് വരാൻ നരച്ച്. ചെല്ല് ചെല്ല്, ശരിയാക്കി തരാം. എടി ഞാനാകെ കൺട്രോൾ വിട്ട് നിൽക്കുക, റോഡിൽ ഇറങ്ങിയാൽ എല്ലാവർക്കും ഗുളിക വേണം. എത്ര രൂപ വേണമെങ്കിലും തരാൻ ഓരോരുത്തരും ഒരുക്കമാണ്. അമേരിക്കക്ക് ദേവൻ സാറിന് ഒന്ന് എഴുതിയാലോ. ചേട്ടനുള്ള കഞ്ഞിയിലും മക്കിയെ പിടിച്ചിടും. എന്താന്ന് മക്കി? കഞ്ഞിയിൽ പാറ്റയല്ലേ വീഴുന്നത്? അയ്യോ ഈ ചേട്ടനൊന്നും അറിയില്ല, മക്കി എന്നാൽ ഹിന്ദിയിൽ ഈച്ചി എന്നാണ് അർത്ഥം. ഓ അതാണ് ഈ മഴക്കാലത്ത് ചിലർ മക്കി പിടിക്കാൻ ഇറങ്ങുന്നത്. ഒന്ന് പാടി ചക്കി. ഇനി ഗുളിക ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കാമെന്ന് പറയണം. അതെങ്ങനെ? തലവേദനയ്ക്കുള്ള ഗുളിക വല്ലതും വാങ്ങിക്കൊടുത്താ മതി. ബെസ്റ്റ് ഐഡിയ. നിനക്കപ്പൊ തലയിലും കിട്ടിയുണ്ടല്ലേ തങ്കമണി. ഇന്ന് തന്നെ ഞാൻ മെഡിക്കൽ സ്റ്റോർ പോയി ഏറ്റവും വലിയ ഗുളിക നോക്കിയ ഒരു 100 എണ്ണം വാങ്ങും. താങ്ക് യു എന്റെ കല്ലി പെണ്ണെ, കല്ലി പെണ്ണെ. സുന്ദരിമാരെ കണ്ടാൽ എന്നുടെ കണ്ണിനകത്തൊരു ചുടുവാദം, ഒരു പെൺമണി വഴിയേ നടന്നു. മൂന്നാമത് കിട്ടാറായി. ഇത് തിന്നാലങ്ങോട്ട് എഫക്ട് ചെയ്യുമോ പുഷ്കര? ഇത് ഒരെണ്ണം തന്നാ പിന്നെ ഒരു വർഷത്തേക്ക് ചേട്ടനൊരു കാട്ടുകുതിരയെ പോലെയാകും. ഇത് എപ്പോഴാ തിന്നേണ്ടത്? വീട്ടിൽ ചെന്നാലുടനെ. ഗുളിക തിന്നാൽ പിന്നെ സമയം പാഴാക്കരുത്. ഉടനെ ചേട്ടത്തിയെ പൊക്കിയെടുത്ത് കട്ടിലോട്ട് കിടത്തണം. അവളെ പൊക്കാൻ നിൽക്കുവോ? പഴയതുപോലെ എനിക്ക് അത്ര ആരോഗ്യവുമില്ല. ചേട്ടാ ഓജസ്സും ആസക്തിയും വർദ്ധിക്കാനല്ലേ ഗുളിക?
ഒരു സമയം കാളയുടെ ദീർഘശക്തിയും സിംഹത്തിന്റെ കരുത്തും തരുന്നതാണ് ഈ ഗുളിക. ജയ് ഹനുമാൻ. ഒരു മുറിഞ്ഞ പാലം പുനലൂരിൽ കാണുന്ന തൂക്കുപാലം. സാറിന്റെ വിഷമങ്ങളൊക്കെ എനിക്കും അറിയാം. സാറും ചാന്ദിനിയും ഈ വീട്ടിൽ വന്നത് എത്ര സന്തോഷത്തോടു കൂടിയായിരുന്നു. അതിനെനിക്ക് സന്തോഷത്തിന് കുറവൊന്നുമില്ല. എന്റെ ചാന്ദിനിയെ കൂടി ആ മൽഹോത്ര പറ്റിക്കണ്ടായിരുന്നു. വാസ്തവം പറഞ്ഞാൽ സാറിനും പറ്റിപ്പോയതാണ്. ആ ഗുളികയ്ക്ക് ഇത്രയും എഫക്റ്റ് വരുമെന്ന് അറിഞ്ഞിരുന്നില്ല. അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് കിട്ടിയപ്പോൾ അതിന്റെ ഫലമായി ആളുകളുടെ കയ്യിൽ നിന്നും പലതവണ പലരിൽ നിന്നും പല ഭാഗത്തും എനിക്കും കിട്ടി. വരൂ സർ. അമേരിക്കയ്ക്ക് ഒന്ന് വിളിക്കണമായിരുന്നല്ലോ. വിളിച്ചോളൂ. ഹലോ, ഹലോ, ദേവനാണോ? ദേവായി, ഞാനാണ് നിന്റെ അമ്മ. നീ ഉടനെ നാട്ടിലേക്ക് എത്തണം. നീ അയച്ചു കൊടുത്ത ഗുളികയില്ലേ, അത് കഴിച്ച് ഇവിടെ ആകെ പ്രശ്നങ്ങളാണടാ. ഞാൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. ശരി മോനെ. ആ ആ ഗുളിയെ കഴിച്ചിട്ട് എനിക്കൊന്നും തോന്നിയില്ലല്ലോ. ഒന്നും. യോ ചേട്ടാ, ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. ആ ഗുളിക അപ്പടി വിഴുങ്ങരുതായി. അതെന്താ? അതിന്റെ തോട് വലിയ കട്ടിയുള്ളതല്ലേ? ആമയുടെ തോട് കൊണ്ടല്ലേ അത് ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു പിച്ചാത്തി കൊണ്ട് കട്ട് ചെയ്ത് അതിനകത്ത പൊടിയെടുത്ത് കഞ്ഞിവെള്ളത്തിൽ കലക്കി കഴിക്കണമായിരുന്നു. അതിന്റെ കാറ്റിലേക്ക് ഇന്നലെ അല്ലേ വന്നത്? അപ്പൊ ആ ഗുളിക തിന്ന് ദഹിച്ചു കാണത്തില്ല. കാണില്ല. അത് അതേപടി കുടലിൽ നിന്ന് ശരീരത്തിലേക്ക് കയറി കാണും. അതെങ്ങനെ? കുടലിൽ നിന്ന് വെളിയിലേക്കിലടാ പോകുന്നത്? അതല്ല ചേട്ടാ, ഞരമ്പ് വഴി കയറി കാണും. ചേട്ടന്റെ ഏതെങ്കിലും ഞരമ്പ് ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് മുഴച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. മുഴച്ച ഭാഗത്ത് ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്താൽ ഗുളിക പ്ലിക്കനെ വെളിയിൽ വരും. ഒന്നും ഇനി പുഷ്കരൻ ആവശ്യമില്ല. അതെല്ലാം എന്റെ ഗുണ്ടാ തങ്കപ്പൻ. ഹലോ, ആരാ? ബാലൻ ഒന്നര കണ്ടിയോ? ആ അറിയാം അറിയാം. ഗുളിയ സ്റ്റാക്കില്ല, വന്നാൽ ഉടനെ എത്തിച്ചേക്കാം. ഓക്കെ. ഈ പുഷ്കരന്റെ വീട് എവിടെ? മൽഹോത്രയുടെ വീട്ടിൽ ജോലിക്കുന്ന പുഷ്കരനാണോ? അതെ. അതോ, അത് വളവ് തിരിഞ്ഞ് കാണുമ്പോൾ ആദ്യം കാണുന്നത് ബംഗ്ലാവ് തന്നെ. ശരി.
പുഷ്കരന്റെ വീടേതാ? ഇതൊരു ശല്യമായല്ലോ. ദിവസം ആയിരക്കണക്കിന് പേരാണ് പുഷ്കരന്റെ വീട് തിരക്കി വരുന്നത്. അതാ വളവുദ്രം ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ബംഗ്ലാവ്. വളരെ ഭാരം. ഡോക്ടർ എത്തിയിട്ടില്ല. ശരി സാർ. എന്താ പേര്? രാമൻകുട്ടി. വയസ്സ്? കഴിഞ്ഞ ചിങ്ങത്തിൽ 71 ആയി. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്ന് എത്ര ആളുകൾ പേര് ചെയ്തു? 3500. വെരി ഗുഡ്. അപ്പൊ ഈ ആളുകൾക്ക് വിവരമുണ്ട്. എല്ലാവർക്കും ഡോക്ടർ ഗുളികയും രസായനം തരും. ഗുളികയ്ക്ക് 50 രൂപയും രസായനത്തിന് 200 രൂപയും വില. എനിക്ക് ഗുളിക മാത്രം മതി, രസായനം വേണ്ടേ? ഒന്നും എനിക്കറിയില്ല അശോ. എല്ലാം ആ ക്യാപ്സൂൾ ചതിച്ചതാണ്. എന്നോട് ക്ഷമിക്കില്ല അശോ. എല്ലാം എനിക്കറിയാം ചാന്ദിനി. എനിക്ക് നിന്നോട് ഒരു പിണക്കവുമില്ല. പോട്ടെ. അമ്മേ. മോനെ. ഇദ്ദേഹം എന്റെ ഫ്രണ്ടാ, മിസ്റ്റർ വില്യം ആൽബർട്ട്. കാലിഫോർണിയ മെഡിക്കൽ കോളേജിലെ സീനിയർ ഡോക്ടറാണ്. നമസ്കാരം. അമ്മയ്ക്ക് സുഖമല്ലേ? അതെ മോനെ. ഇനി ഞാൻ രക്ഷപ്പെട്ടു. എന്റെ മോൻ വന്നല്ലോ. വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. ഏതായാലും വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ വില്യമിനോട് കാര്യം പറഞ്ഞപ്പോൾ വില്യം ചിരിച്ചുപോയി. നിങ്ങൾക്കൊക്കെ ചിരി. ആ ഗുളിക മാറിയ പ്രശ്നം എന്തെല്ലാം വിനകളാണ് ഉണ്ടാക്കിയെന്ന് അറിയാമോ? ആ പുഷ്കരന്റെ വൈദ്യശാലയിലെ തിരക്ക് കണ്ടില്ലേ? ഓ, സാരമില്ല, ഞങ്ങൾ അതിന് ബദലായിട്ട് ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ ആദ്യം ചെല്ലു, നിനക്കാണല്ലോ വലിയ കുഴപ്പം. നിങ്ങളുടെ താല്പര്യം പഴയ പടി എത്തും. അമിത താല്പര്യം ആപത്താണ്. ഇനി വലിയ കുഴപ്പമുള്ള ഒരാളുണ്ട്, ആ പുഷ്കരൻ. ഞാൻ പോയി അവനെയും കൂട്ടിക്കൊണ്ടുവരാം. ഇടോ, താനറിഞ്ഞില്ലേ, ദേവൻ അമേരിക്കയിൽ നിന്ന് പുതിയൊരു ഇഞ്ചക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എടുത്താൽ പിന്നെ ജീവിതകാലം മുഴുവൻ വെലസി നടക്കാം. അപ്പൊ നമുക്കൊരു ഇഞ്ചക്ഷൻ കിട്ടുമോ? ഓ, ആർക്കും എവിടെങ്കിലും കിട്ടും. എന്നാ നമുക്ക് ഉടനെ പോകാം. ഇനി അച്ഛൻ അങ്ങോട്ട് ചെന്നാട്ടെ. ഏയ്, ഞാനധികം ഒന്നും കഴിച്ചില്ല മോനെ. സാറാണ് ആദ്യം ഇവിടെ കുഴപ്പമുണ്ടാക്കിയത്, അതുകൊണ്ട് സാറിനെയും വിടുന്ന പ്രശ്നമേ ഇല്ല. എന്റെ നല്ല കാലം തീർന്നു. ഹലോ, ഗുഡ് മോർണിംഗ് ടു എവരിബഡി. ഹലോ ഹലോ, ഹൗ ആർ യു? ഐ ആം സോ ബിസി. എത്തിരക്കിലായിരുന്നു. ഓ, യു ആർ ഓൾസോ എ ഡോക്ടർ? യെസ്, ഐ ആം ഓൾസോ എ നാടൻ ഡോക്ടർ. ഐ ആം ഗിവിംഗ് ക്യാപ്സൂൾസ് ആൻഡ് റസായനസ് ടു എവരിബഡി. ഉസ്കരാൻ ഇഞ്ചക്ഷൻ എടുക്കേ.
അടിപൊളി ഇഞ്ചക്ഷൻ. ഹലോ ജെന്റിൽമാൻ, നമുക്ക് ഈശ്വരൻ ആവശ്യത്തിന് ആരോഗ്യവും ലൈംഗികശേഷിയും തന്നിട്ടുണ്ട്. കൃത്രിമമായി ചെയ്യുന്ന ഒന്നും നിലനിൽക്കില്ല. ആയതിനാൽ നിങ്ങൾക്ക് തന്ന ഇഞ്ചക്ഷൻ ആ ശക്തി കുറയ്ക്കാനുള്ളതാണ്. അപ്പൊ എന്റെ കാര്യം കുന്തപ്പാൻ കിടത്തോ? ഭാരതത്തിലെ ആചാരവും സംസ്കാരവും വളരെ നല്ലതാണ്. മറ്റു രാജ്യങ്ങൾക്ക് അത് മാതൃകയുമാണ്. അത് നിലനിർത്തുക. അത്യാഗ്രഹിക്കുള്ളതും കൂടി നശിക്കും. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. എന്തിനാ സാർ വിഷമിക്കുന്നത്? ചാന്ദിനിയും അശോകും ഇന്ന് പോവുകയാണ്. ഞാൻ അവരോട് കാട്ടിയ കൊടിയ അപരാധം ഓർക്കുമ്പോൾ ഞെട്ടിപ്പോകുന്നു. ഏതായാലും സാർ അറിഞ്ഞുകൊണ്ടല്ലോ തെറ്റിയത്. എങ്കിലും ഞാൻ ചെയ്ത തെറ്റ് പൊറുക്കാൻ കഴിയാത്തതാണ്. ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ദുഃഖത്തിനായിട്ട് കാര്യമില്ല. അതാ അശോക് വരുന്നു. എന്നാ ഞാൻ പോട്ടെ. ഞങ്ങൾ പോവുകയാണ്. ചാന്ദിനി നേരത്തെ യാത്ര പറയാൻ വന്നിരുന്നു. അവൾ ആകെ പേടിച്ചുപോയി. ഞാൻ അവളുടെ കാലിൽ പിടിച്ച് ക്ഷമ പറഞ്ഞു. അവൾ അത്രയും പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്തായാലും സംഭവിക്കാനുള്ളൂ, സംഭവിച്ചു. ഇനി ഞങ്ങൾ പോട്ടെ സാർ. അല്ല സാർ, ഇങ്ങനെയൊക്കെ ആകാൻ സാറും ആഗ്രഹിച്ചില്ലെന്നറിയാം. എന്നോട് ക്ഷമിക്കുക അശോക്. സാരമല്ല സാർ, എന്റെയും ചാന്ദിനിയുടെയും ലഗ്നത്തിൽ തെറ്റുപറ്റി. എങ്കിലും ഞങ്ങളത് തിരുത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് നല്ലത് വരും അശോക്. പോരാത്തതിന് അശോക് പറഞ്ഞ ലഗ്നത്തിന് ഉദയരാശി എന്നുകൂടെ അർത്ഥമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം ഒരു ലഗ്നം തന്നെയാണ് അശോക്.